ഇനി ഓടേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അടുത്തെങ്ങും അവരാരും ഇല്ല. ഇത്തിരി റെസ്റ്റ് എടുത്തിട്ട് പുറത്തേക്കുള്ള വഴി കണ്ടുപിടിക്കാം. കീർത്തിയുടെ അവസ്ഥ എന്തായെന്ന് അറിയില്ലല്ലോ. സിദ്ധാർത്ഥ ശിവയും അവളെ രക്ഷിച്ചിട്ടുണ്ടാവോ? വിവാഹത്തിനുള്ള സന്നാഹങ്ങളുമായി ശ്യാമും വരുമെന്ന് അവർ പറഞ്ഞത്. ഞാൻ സിദ്ധുവിനെ ഒന്ന് വിളിക്കാം. നിങ്ങൾ എവിടെയാ? ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അവിടെ എന്തായി? കീർത്തി സേഫാണോ? എന്താ പറയുന്നത്? സ്പീക്കറിലിട. കീർത്തിക്ക് ഒരു കുഴപ്പമില്ല, അവൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ശ്യാമോ, അയാൾ വന്നോ? അറിയില്ല. നിങ്ങളെ ഓർത്ത് കീർത്തിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, അതുകൊണ്ട് ഞങ്ങളും കാട്ടിലേക്ക് കയറി. എന്ത് മണ്ടത്തരമാണ് നിങ്ങൾ കാണിച്ചത്? അവിടെ നിന്ന് അവനെ കൈയോടെ പിടിക്കേണ്ടതായിരുന്നു. കാടിനുള്ളിൽ ഒറ്റപ്പെട്ടു പോയാൽ വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞപ്പോ. എന്ത് ബുദ്ധിമുട്ട്? എന്തായാലും മൊബൈലിന് റേഞ്ചുള്ള സ്ഥലമല്ലേ? വിളിച്ച് ചോദിച്ച് ഞങ്ങൾ അങ്ങ് എത്തില്ലേ? ഒരു കാര്യം ചെയ്യും, എന്റെ കാർ അവിടെ ഇട്ടിട്ട് നിങ്ങൾ തിരിച്ചു പോയ്ക്കോ. ഞങ്ങൾ തിരിച്ചു പോവാനോ? പറ്റില്ലെന്ന് പറഞ്ഞേക്ക് ചേട്ടനോട്. എല്ലാരും കൂടെ ഒരുമിച്ച് ഇവിടുന്ന് പോകുന്നുള്ളൂ. എടാ, കീർത്തി പറഞ്ഞാ ഞങ്ങൾ കേട്ടു. എടാ, ഞങ്ങളെ കിട്ടാത്ത നിരാശയില് ആ ഗുണ്ടകളെ തിരിച്ചെത്തിയാ നിങ്ങളെ വെറുതെ വിടില്ല. ആ പ്രശ്നം നിങ്ങൾക്കും ബാധകമല്ലേ? ഞങ്ങൾ പോയെന്ന് മനസ്സിലാക്കി അവരിവിടെ നിങ്ങളെ കാത്തു നിന്നാലോ? ഓക്കെ, എങ്കിൽ നിങ്ങൾ കാറിനെടുത്ത് വെയിറ്റ് ചെയ്യുക, ഞങ്ങൾ എത്തിക്കോളാം. ശരി. ചേട്ടൻ എന്താ പറഞ്ഞത്? നമുക്ക് കാർ പാർക്ക് എടുത്ത് വെയിറ്റ് ചെയ്യാം, അവര് വന്നോളൂ. ഇനി ടെൻഷൻ അടിക്കണ്ട, അവര് വന്നോളുന്ന് കീർത്തി. എന്താ കണ്ണ? ഞാൻ വാക്ക് പാലിച്ചു അച്ഛമ്മേ. കാവ്യ ഞാൻ അവരുടെ പിടിയിൽ നിന്ന് രക്ഷിച്ചു. ഈശ്വരൻ കാത്തു. അതെ, അച്ഛമ്മ ഒരുപാട് വഴിപാടുകൾ നേർന്നിട്ടുണ്ടാവുന്നറിയാം. നാളെ തന്നെ ഓരോന്നോരോന്നായിട്ട് തുടങ്ങാം. നീ ഫോൺ അവക്കൊന്ന് കൊടുക്ക്, ഞാൻ അവളുടെ ശബ്ദം ഒന്ന് കേക്കട്ടെ. ഞാൻ ഫോൺ സ്പീക്കറിലിടാം അച്ഛമ്മേ. ഇനി അച്ഛമ്മയ്ക്ക് ഞങ്ങളുടെ രണ്ടുപേരുടെ ശബ്ദം ഒരുപോലെ കേൾക്കാം. ടെൻഷനൊന്നും അടിക്കല്ലേ അച്ഛമ്മ, ഞങ്ങൾ രാത്രിക്ക് മുൻപേ അങ്ങ് എത്തും. അങ്ങനെ വാക്കൊന്നും കൊടുക്കണ്ട. ഈ കാട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നമ്മൾ ആരോട് വഴി ചോദിക്കും? നിങ്ങളെ തുണച്ച ദൈവം തന്നെ പുറത്തേക്കുള്ള വഴിയും കാട്ടിത്തരും, അല്ലേ മോളെ? അതെ, എനിക്കൊരു ധൈര്യക്കുറവ് ഇപ്പൊ ഇല്ല. മോളെ, അവര് നിന്നെ ഒരുപാട് ഉപദ്രവിച്ചു. അവരുപദ്രവിച്ചൊന്നുമില്ല അച്ഛമ്മ. ആരായി ദ്രോഹം ചെയ്തെന്ന് വല്ല പിടിയുണ്ടോ മോളെ? ആളെ കുറിച്ചൊക്കെ വ്യക്തമായ സൂചന കിട്ടിക്കഴിഞ്ഞു, ഞങ്ങളങ്ങ് വന്നിട്ട് പറഞ്ഞ പോലെ മതി കണ്ണ. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ ഇങ്ങി വേഗം വാ. പിന്നെ കാവ്യമോളുടെ വീട്ടിൽ കൂടി വിളിച്ചൊന്ന് വിവരം പറഞ്ഞേക്കണം, അവരും തീ തിന്ന് കഴിയല്ലേ. ഞാൻ വിളിക്കുന്നുണ്ട് അച്ഛമ്മ. ഓ ശരി ശരി മോളെ, ഞാൻ ഫോൺ കട്ട് ചെയ്യാം. മക്കളെ, ഇങ്ങ വന്നേ. കണ്ണൻ കാവ്യെ രക്ഷിച്ചു. നേരാണോ അച്ഛമ്മ? അതേ മോളെ, എന്നെ വിളിച്ച് ഇപ്പൊ സംസാരിച്ചതേ ഉള്ളൂ. അവര് വേഗം എത്തും. തട്ടിക്കൊണ്ടുപോയ ആളെ കണ്ണന് മനസ്സിലായി. അവനെ അവന് പിന്നിൽ പ്രവർത്തിച്ചവരെ ഒന്നും ഒരിക്കലും കണ്ണൻ വെറുതെ വിടില്ല. അങ്കിളെ,
ഇതെന്റെ അമ്മയാ, ഇതുവഴി ഇങ്ങനെ പോകുന്ന കണ്ടായിരുന്നോ? ഇല്ല, കണ്ടില്ല. എന്റെ ഈശ്വര, അങ്ങോട്ട് നിൽക്ക. അധിക ദൂരം പോയിട്ടുണ്ടാവില്ലെന്നാ ഇതുവരെ കരുതിയത്. പക്ഷേ നേരം എത്രയായി മോളെ ഈ നടപ്പ് തുടങ്ങിയിട്ട്. നിന്റെ കാല് വേദനിക്കുന്നില്ലേ? വേദന ഒന്നും പ്രശ്നമല്ല മുത്തശ്ശ, വാ. ചേട്ടനാണല്ലോ. സംസാരിക്കൂ മോളെ. ഹലോ അമ്മേ, ഞങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ടു. അതെയോ ചേച്ചി? ഞാൻ കല്ലുവാ. എന്താ മുത്തശ്ശ, കാവ്യച്ച കീർത്തിച്ച രക്ഷപ്പെട്ടു. മഹേശ്വര, നീ കാത്തു. അമ്മ എവിടെ മോളെ? അത് പിന്നെ അമ്മ. അമ്മയ്ക്ക് എന്തു പറ്റി? അമ്മയ്ക്കൊന്നും പറ്റിയില്ല. അമ്മ കുളിക്കാ, നിങ്ങൾ പെട്ടെന്ന് വാ. ഹലോ, നീ ഇപ്പൊ റോഡിലല്ലേ നിക്കുന്നെ? അയ്യോ അല്ല, വീട്ടിലാ. റോഡിലൂടെ വണ്ടി പോകുന്ന ശബ്ദം എനിക്ക് കേൾക്കാലോ? സത്യം പറയും മോളെ, അമ്മയ്ക്ക് എന്താ പറ്റിയ? അത് പിന്നെ ചേച്ചി, നിങ്ങൾ പെട്ടെന്ന് ഇങ്ങ് വാ. ദേവി, ഇത് എന്താ ഉണ്ടായതെന്ന് പറയും മോളെ. നീ ആ ഫോണിങ്ങതാ മോളെ. ആ മോളെ, മുത്തശ്ശൻ ഇപ്പോ സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്നറിയില്ല. അമ്മക്ക് എന്താ മുത്തശ്ശ പറ്റി? സേതുവിനെ കാണാനില്ല മോളെ. എന്താ കാണാനില്ലെന്നോ? അതെ, കീർത്തി പോയതിനു ശേഷം വല്ലാത്ത പരിഭ്രമത്തിലായിരുന്നു. അമ്മയെ അന്വേഷിച്ച് കല്ലുമോള് വിളിക്കുന്നത് കേട്ടപ്പോഴാ അവള് വീട്ടിലില്ലെന്നറിഞ്ഞത്. അവളെ അന്വേഷിച്ചിറങ്ങിയതാ. എന്നിട്ട് മോളെ, അത് ശ്രീ അവിടെ ഇല്ലായിരുന്നു മുത്തശ്ശ. ഇത്രയും നേരം അന്വേഷിക്കാൻ അവനും ഉണ്ടായിരുന്നു മോളെ. പോലീസിൽ പരാതിപ്പെടാനായി ഇപ്പൊ പോയതേ ഉള്ളൂ. എന്തെങ്കിലും വിവരം കിട്ടിയാ വിളിക്കാം. ശരി മുത്തശ്ശ, ഞങ്ങൾ എത്രയും വേഗം വരാം. ശരി മോളെ. കുഴപ്പമില്ല, അമ്മ അവിടെ എവിടെയെങ്കിലും കാണും. വാ, നമുക്ക് നോക്കാം. കണ്ടിട്ട് അമ്മയ്ക്ക് എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ട്. നമുക്ക് ഉടനെ പോണം. നീ വാ. സിനിമയിലെ പോലെ ഹീറോയിസം കാട്ടി ഇവളെയും കൊണ്ട് കടന്നു കളയാന്ന് കരുതി അല്ലേ? ഹീറോയിസം സിനിമയിൽ മാത്രമല്ലടാ, ജീവിതത്തിലും കാട്ടി വിജയിപ്പിക്കുന്നവനാ ഞാൻ. ഇവിടെയും വിജയിക്കും ഞാൻ. നിന്നെ തനിച്ച് കിട്ടാൻ കാത്തിരിക്കായിരുന്നു ഞാൻ. നീ കൈവച്ചതേ എന്റെ ഭാര്യയുടെ ദേഹത്താ. അതിനുള്ള ശിക്ഷ നിനക്ക് ഞാൻ തന്നിരിക്കും. എന്നിട്ട് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ള എല്ലാവരെയും ഞാൻ ജയിലിലേക്ക് അയക്കും. ആത്മവിശ്വാസം വളരെ നല്ലതാ, പക്ഷേ നിങ്ങൾ ഈ കാട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലല്ലേ ഞങ്ങളെ ശിക്ഷിക്കാൻ പറ്റൂ. അതുണ്ടാകില്ല. രണ്ടുപേർക്ക് ഞാനും ശ്യാമും വിധിക്കുന്നത് മരണമാ. കാട്ടിനുള്ളിൽ മലയാളത്തിന്റെ യൂത്തൈക്കനും ഭാര്യയ്ക്കും അസ്വാഭാവിക മരണം. അടുത്തൊരാഴ്ച മീഡിയക്ക് ചാകരയായിരിക്കും. എന്താ ആയുധം കളഞ്ഞു പോയോ? നിന്നെ നേരിടാൻ എനിക്ക് ഒരായുധം ആവശ്യമില്ല. ഈ രണ്ട് കൈകളും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ അനുഭവിച്ച യാതനകൾ ഓർമ്മിച്ച് വേദനിക്കുന്ന മനസ്സും മതി. നിനക്ക് മേൽ വിജയം നേടാം. Oh.
എനിക്ക് മേൽ വിജയം നേടാൻ നിനക്ക് നിന്റെ കൈകൾ മതിയെന്നോ അല്ലേ? എന്നെ പോലുള്ള ഒരു ചാകണമെന്ന് അല്ലേ? ഞാൻ നിന്നെ ഇപ്പൊ തല്ലാൻ പോകുക. ഒരു എതിർപ്പില്ലാതെ നീ എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങും, കണ്ടോ? മരണത്തിന്റെ ഗുണം എന്താണെന്ന് നിനക്കറിയാവോ? ഒരു നിമിഷാർത്ഥം കൊണ്ട് എല്ലാം തീരും. ട്രിഗറിൽ വിരൽ അമർത്തിയാൽ വേദന തുടങ്ങും മുമ്പ് തന്നെ ബ്രെയിൻ പൊട്ടിച്ചിതറും. എന്റെ കണ്ണില് നോക്കി സംസാരിക്കാൻ ധൈര്യം ഉണ്ടോ നിനക്ക്? തൊട്ടടുത്തെത്തിയ മരണത്തിന് മുന്നിലും ഇവൻ എത്ര ധൈര്യമെന്നാവും നീ ഇപ്പൊ മനസ്സിൽ ചിന്തിക്കുന്നത്? നഷ്ടപ്പെടാൻ ഇനി ഒന്നുമില്ല എന്ന് തോന്നുന്ന ഘട്ടത്തിൽ താനേ വരുന്നൊരു ഊർജമുണ്ട്. അതായത് വേണ്ട, വിടാണ്, ഇവിടെ മാറും. നിനക്ക് പിന്നിൽ ശ്യാമുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി. എന്നാലും മറ്റാരുടെ കൂടി സഹായം നിനക്ക് കിട്ടിയിട്ടുണ്ട്. എന്റെയും പോലീസിന്റെ നീക്കങ്ങൾ നിനക്ക് ചോർത്തി തന്ന ഒരാൾ, ഞാനുമായും എന്റെ കുടുംബവുമായും അടുപ്പമുള്ളൊരാൾ ആരാത്? ആരുമില്ല, വേറെ ആർക്കും ഇതിൽ പങ്കില്ല. പച്ചക്കള്ളോ ഇയാള് പറയുന്നത്? ഇയാള് ശ്യാമിനെ വിളിക്കുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ആദ്യം ശ്യാം ഒന്നും പറയില്ല, പിന്നീട് തിരിച്ചു വിളിച്ചാ സംസാരം മുഴുവൻ. ആള് മാറിയ തട്ടിക്കൊണ്ടു പോന്നതെന്ന് ബോധ്യമായപ്പോ എന്നെ കൊല്ലാൻ ഇയാൾ തീരുമാനിച്ചതാ. മറ്റാരുടെയോ നിർദ്ദേശപ്രകാരം അത് വേണ്ടെന്ന് വെച്ചത്. എനിക്കറിയാതെ ഇവരുടെ റൂട്ട് ഞാൻ മനസ്സിലാക്കിയെന്നും വാഹനം ട്രേസ് ചെയ്തെന്നൊക്കെ ഇവരറിഞ്ഞിരുന്നു. പറയടാ, ആരാ നിന്നെ സഹായിച്ചത്? നിന്നെക്കാളും വലിയ കൊലകോമ്പന്മാരെ വന്ന് ചോദിച്ചാലും എന്നെ കൊന്നാലും ഞാനത് പറയില്ല. എനിക്ക് മരിക്കാൻ തയ്യാറായിക്കോ നീ. Oh, wait.
പറയടാ, എന്നെ ഇവിടെ നിനക്ക് ഒച്ചി തന്ന ആരാ? എന്റെ ഇളയമയാണോ? അറിയാമെങ്കിൽ പറഞ്ഞു കൊടുത്തേക്ക് ബോസ്, അല്ലെങ്കിൽ ഇയാളെ നമ്മൾ രണ്ടുപേരെ കൊല്ലും. ഞാൻ പറയാം. എന്നാ പറഞ്ഞു കൊടു ബോസ്. അത് ഞാൻ പറയാം. പറയണോ? എന്റെ ബോസ് ഒന്ന് പറ. ഇല്ല, വെടിപൊട്ടിക്കും. അത് പിന്നെ നിനക്ക് തലക്കടിയിട്ടിപ്പോ എനിക്ക് എല്ലാം ഓർമ്മ വന്നു. പിടിക്കവരെ, അവരിനി ജീവിച്ചിരിക്കാൻ പാടില്ല. ശ്യാം ആഗ്രഹിച്ചതൊക്കെ കൈവന്നതായിരുന്നു. ഒക്കെ നശിപ്പിച്ച നിങ്ങൾക്ക് ഇനി മാപ്പില്ല. ഇവിടെ വച്ച് ഈ നിമിഷം രണ്ടുപേരും തീരും. ഞങ്ങളെ വകവരുത്തിയാലും നീ നിന്റെ ശ്യാമൻ രക്ഷപ്പെടില്ല. നിങ്ങളെക്കുറിച്ച് കീർത്തിക്കറിയാം. അവൾ ഇതിനകം നിങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞു. രക്ഷപ്പെട്ടു പോലും? ഞങ്ങളുടെ രഹസ്യങ്ങളെല്ലാം അറിഞ്ഞ അവള് ഇനിയും ജീവിച്ചിരിക്കുന്നതാണോ നിങ്ങളുടെ വിശ്വാസം? അതുണ്ടാവില്ല. നിങ്ങളുടെ പിന്നാലെ അവളും അങ്ങെത്തും പരലോകത്തിലേക്ക്. നിങ്ങളുടെ നീക്കങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാവും ശ്യാം ഇതുവരെ ഇവിടെ എത്താത്തത്. അതുകൊണ്ട് ഈ കാടിന്റെ വെളിയിലിറങ്ങുന്ന കീർത്തിയും അവളുടെ രക്ഷകരയും കാത്ത് അവർക്കുള്ള മരണം ശ്യാം ഒരുക്കി വച്ചിട്ടുണ്ടാവും. കലാക്ഷേത്രം തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള പല കളികളും ശ്യാം കളിച്ചു, എല്ലാം നിങ്ങൾ പരാജയപ്പെടുത്തി. ഇനി തുടങ്ങുന്നത് കലാക്ഷേത്രയ്ക്ക് വേണ്ടിയുള്ള ചോരക്കളിയാ. അത് ഇവിടെ തുടങ്ങും. ഇവിടെ കൊണ്ടുതീരുന്നില്ല, ഇനിയും പലരുടെയും ചോര വീണുന്നിരിക്കും. ഇവിടെ കൊണ്ടുതീരുന്നില്ല, ഇനിയും പലരുടെയും ചോര വീണുന്നിരിക്കും. സോ സൂപ്പർ സ്റ്റാർ ജീവിയുടെയും ഭാര്യയുടെയും കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു. ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോളൂ ആത്മാക്കൾക്ക് നിത്യശാന്തി കിട്ടാൻ. നിന്റെ തോക്കിന് മുന്നിൽ തീരാനാണ് ഞങ്ങളുടെ വിധിയെങ്കിൽ
അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഈ അവസാന നിമിഷമെങ്കിലും എന്നെ ചതിക്കാൻ നിന്റെ ശ്യാമിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്നത് ആരാണെന്ന് എനിക്കറിയണം. പറ, ചതിയുടെ പുതിയ പാഠം എന്നെ പഠിപ്പിച്ച ആളുടെ പേര് കേട്ടിട്ട് ഈ ലോകം വിട്ടു പോവാൻ ഞാൻ തയ്യാറാണ്. ശരി, പറയാം. ബുള്ളറ്റ് കൊണ്ട് വേദനയോടെ അവസാന ശ്വാസത്തിനായി നീ പെടയുന്ന നേരത്ത് ആ പേര് ഞാൻ നിന്റെ കാതി പറയാം. ശരി, നീ ചതിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കലുമില്ല. നിന്റെ അവസാനത്തെ ആഗ്രഹം ഞാൻ സാധിച്ചെന്നിരിക്കും. ഓക്കെ, ദെൻ ഷൂട്ട് മീ. ശരി, രണ്ടുപേരുടെ അന്ത്യാഭിലാഷങ്ങൾ ഞാൻ സാധിച്ചുതരാം. പോരെ. എന്തായാലും ഇവിടെ നിർത്തില്ല. നിന്നെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. പറ്റില്ല, എന്റെ ചേച്ചിയെ കൂടാതെ ഞാൻ ഇങ്ങോട്ട് പോവില്ല.